ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടിരുന്നു. അതിൻ്റെ കണ്ടിന്യേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ലെക്ചറിൽ നമ്മൾ സ്റ്റേറ്റ് മോഡൽ എന്താണെന്നാണ് നോക്കുന്നത്. സ്റ്റേറ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷൻ. സ്റ്റേറ്റ് വേരിയബിൾ ആർ ദ സെറ്റ് ഓഫ് വേരിയബിൾ വിച്ച് ഡിസ്ക്രൈബ് ദ സിസ്റ്റം അറ്റ് എനി ടൈം ഇൻസ്റ്റൻസ്. ഓക്കെ, സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചർ പെർഫോമൻസിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സപ്പോസ് ഐ എം കൺസിഡറിങ് എ കൺട്രോൾ സിസ്റ്റം. ഈ കൺട്രോൾ സിസ്റ്റത്തിൽ ദർ ഇസ് ഇൻപുട്ട് വാല്യൂസ് വിച്ച് ഇസ് യു വൺ, യു ടു, യു ത്രീ, അപ് ടു യു എം ഓഫ് ടി. ആൻഡ് സിമിലർലി ദർ ഇസ് ഔട്ട്പുട്ട് വേരിയബിൾ ഫോർ ദാറ്റ്, ദാറ്റ് ഇസ് വൈ വൺ, വൈ ടു, വൈ ത്രീ, അപ് ടു വൈ പി ഓഫ് ടി. ആൻഡ് ദീസ് ആർ നോൺ ആസ് സ്റ്റേറ്റ് വേരിയബിൾ. നമ്മളുടെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ പ്രിഡിക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് ഈ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, അപ് ടു എക്സ് എൻ ഓഫ് ടി. സോ ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾ നമ്മൾ നോർമലി വെക്ടേഴ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ മെട്രിക്സ് ഫോമിലാണ് നമ്മൾ ഇതിൻ്റെ അനാലിസിസ് എല്ലാം ചെയ്യാറ്. ഓക്കെ, സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെൻറ്റേഷൻ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എൻ നമ്പർ ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ സ്റ്റേറ്റ് ഇക്വേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലാണ്. ദാറ്റ് മീൻസ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്ന വേരിയബിൾ എടുക്കാം. അതിൻ്റെ ഡിഫറൻസിയേഷനെയാണ് നമ്മൾ എക്സ് വൺ ഡോട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് ഇൻപുട്ട് വേരിയബിൾസ്. ഓക്കെ, സോ എക്സ് വൺ ഡോട്ട് എന്ന് പറയുന്നതിനെ എനിക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ എക്സ് ടുവിനെയും എനിക്ക് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം, വിച്ച് ഇസ് ആൻ അനദർ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് ഇൻപുട്ട് വേരിയബിൾസ്. സോ അങ്ങനെ പോയി പോയി നമുക്ക് എക്സ് എൻ ഡോട്ടിൻ്റെ വരെ നമുക്ക് ഈ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ എത്ര ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടോ അതിനെല്ലാം നമ്മൾ മെട്രിക്സ് ഫോമിലേക്കാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ജനറൽ ആയിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, എക്സ് ഓഫ് ടി ഡോട്ട് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് ദ ഇൻപുട്ട് വേരിയബിൾ. ഓക്കെ, സോ ദിസ് ഈസ് എ ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് മോഡൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് അറിയാൻ നമുക്കൊരു ലീനിയർ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മോഡൽ ഇവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷൻസ്. ഫോർ എൻ എൽ ടി ഐ സിസ്റ്റം ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ ക്യാൻ ബി എക്സ്പ്രസ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് ഇൻപുട്ട്. നമ്മൾ കുറച്ച് മുമ്പേ കണ്ടതാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എക്സ് വൺ ഡോട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും വരിക? ഈ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ എന്ന് പറയുന്നതാണ് എൻ്റെ സ്റ്റേറ്റ് വേരിയബിൾ. അതുപോലെ യു വൺ, യു ടു, യു ത്രീ എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻപുട്ട് വേരിയബിൾ. അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എക്സ് വണ്ണിനെ എനിക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സപ്പോസ് എക്സ് ടു എന്ന് പറയുന്നതാണെങ്കിൽ ഈ രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോഎഫിഷ്യൻസും ഞാൻ ഇതുപോലെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. സോ അങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് എക്സ് ഡോട്ട് ഓഫ് എൻ എന്ന് പറയുന്നതിന് നമുക്ക് ഈ ഫോമിലേക്ക് എഴുതാം. എത്ര ഓർഡർ ഉണ്ടോ അത്രയും നമുക്ക് വാല്യൂസ് ആണ് കിട്ടുക. സോ ഇങ്ങനെയുള്ള ഒരു റെപ്രസെൻറ്റേഷനെ നമുക്ക് മാട്രിക്സ് ഫോമിലാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദിസ്, ഇൻ മെട്രിക്സ് ഫോമിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക, ദാറ്റ് ഇസ് എക്സ് വൺ ഡോട്ട്, എക്സ് ടു ഡോട്ട്, അപ് ടു എക്സ് എൻ ഡോട്ടിനെ നമ്മൾ ഈ ഒരു വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ കോഎഫിഷ്യൻസ് എ എന്ന് പറയുന്ന കോഎഫിഷ്യൻസിനെ ഈ ഒരു മെട്രിക്സ് ഫോമിലാണ് എൻ ബൈ എൻ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ് വേരിയബിൾ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് അപ് ടു എക്സ് എന്നെ ഈ ഒരു വെക്ടറായിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. പ്ലസ് നെക്സ്റ്റ് ബി വൺ, ബി ടു എൻ്റെ ഇൻപുട്ടിൻ്റെ കോഎഫിഷ്യൻസിനെ ഞാൻ ഇതുപോലെ ഒരു എൻ ബൈ എം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സിമിലർലി എൻ്റെ ഇൻപുട്ട് വേരിയബിൾ യു വൺ, യു ടു, യു ത്രീ ഈ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഈ കാണിച്ചിട്ടുള്ള സെയിം എക്സ്പ്രഷനാണ് ഞാനിപ്പോൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടത്. സോ ഇൻ ജനറൽ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമ്മൾ തൊട്ട് മുമ്പേ കണ്ട പോലെ എ എക്സ് ഓഫ് ടി പ്ലസ് ബി യു ഓഫ് ടി എന്ന് പറയാം. ഇതിൽ എ എന്ന് പറയുന്നതാണ് ദിസ് മെട്രിക്സ്, എൻ്റെ സ്റ്റേറ്റ് വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. അതുപോലെ ബി എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻപുട്ട് വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. ഈ ടേംസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷൻ ഓഫ് എൽ ടി ഐ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇതേ സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. ദ ഔട്ട്പുട്ട് അറ്റ് എനി ടൈം ആർ ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് ഇൻപുട്ട്. സോ ഇതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് നെയിം ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഔട്ട്പുട്ട് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ് ഇൻപുട്ട് എന്ന് പറയാം. ഓക്കെ, സോ ഹെൻസ് ദ വേരിയബിൾസ് ആർ ദ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾ ആൻഡ്
ഇൻപുട്ട്. സോ ഇതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിനെയും റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ് വെക്ടർ. ഇവിടുത്തെ കേസിൽ നമ്മൾ ഔട്ട്പുട്ട് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇൻപുട്ടിന്റെ കൂടെയുള്ള കോഫിഷ്യന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് എ ഡിഫറെന്റ് ഫംഗ്ഷൻ. ഓക്കെ, സോ വൈ വണ്ണിന്റെ റെപ്രസെന്റേഷൻ എനിക്ക് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. സിമിലർലി വൈ ടു ദെൻ അപ് ടു വൈ പി എന്ന് പറയുന്ന വാല്യൂ വരെ എനിക്ക് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻസിനെ മെട്രിക്സ് ഫോം പോലെ ചെയ്ത പോലെ ഇതിനെയും മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഇസ് ലൈക്ക് ദിസ്. ഈ വൈ വൺ വൈ ടു അപ് ടു വൈ പി എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഒരു വെക്ടർ മെട്രിക്സ് ആയിട്ട് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എന്റെ സ്റ്റേറ്റ് വെക്ടറിന്റെ കോഫിഷ്യൻസിനെ ഞാൻ സി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ട് സേവ് ചെയ്തു, വിച്ച് ഇസ് ദ സൈസ് ഓഫ് പി ബൈ എൻ. അതുപോലെ തന്നെ എന്റെ സ്റ്റേറ്റ് വെക്ടേഴ്സ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അപ് ടു എക്സ് എൻ ഞാൻ ഇതുപോലെ റെപ്രസെന്റ് ചെയ്തു. ഇതുപോലെ ഇൻപുട്ടിന്റെ കോഫിഷ്യൻസിനെ ഞാൻ ഒരു ഡി മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് ഇറ്റ് ഇസ് ദ സൈസ് ഓഫ് പി ബൈ എം. ആൻഡ് ദ ഇൻപുട്ട് വെക്ടേഴ്സ് ആർ യു വൺ യു ടു യു ത്രീ അപ് ടു യു എൻ. സോ ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോമായിട്ട് നമ്മൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലർ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഫോമിനെ ജനറൽ ആയിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? വൈ ഓഫ് ടി വിച്ച് ഇസ് ദ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഈ മെട്രിക്സിനെ ഞാൻ സി എന്നും ഈ വേരിയബിളിന് എക്സ് ഓഫ് ടി എന്നും കൊടുക്കുന്നു. അതുപോലെ ഈ മെട്രിക്സിനെ ഞാൻ ക്യാപിറ്റൽ ഡി എന്നും ഇതിനെ ഇൻപുട്ട് വേരിയബിൾസിന് യു ഓഫ് ടി എന്നും കൊടുക്കുന്നു. സോ അതാണ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഔട്ട്പുട്ട് ഇക്വേഷൻ എന്നാണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷൻ. സോ നമ്മളോട് ഒരു പ്രോബ്ലത്തിനകത്ത് സ്റ്റേറ്റ് മോഡൽ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ സ്റ്റേറ്റ് ഇക്വേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷൻ. ഓക്കെ, സോ ഇത്രയാണ് സ്റ്റേറ്റ് മോഡലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.